കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ്. ചാക്കോച്ചനായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോൾ മാഗ അങ്കലാപ്പായി. ഒരു സാധാ തിളർമ്മ കാണാം, പിന്നെ ടിസ്റ്റ് ഉണ്ട്, ടിസ്റ്റമൊക്കെ അങ്ങനെ ഊഹിക്കാൻ പറ്റില്ല. ഗംഭീരമായിട്ടുണ്ട്. ഒപ്പം മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും നല്ല തിരക്കഥ, നല്ല ഡയറക്ഷൻ. ഇതൊരു ശ്രീപക്ഷ സിനിമയായിട്ട് നമുക്ക് പറയാം. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കഥ കാണുന്നു. ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഫാമിലി ആയിട്ട് കാണുന്ന ഒരു പടമാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ അത് നല്ല പടമാണ്. ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. കുടുംബചിത്രമാണ്. ഈ ചെറിയ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അജയ് വാസു എന്ന് പറയുന്നത് ഡയറക്ടർ മാസ് സിനിമയുടെ ഒരു ഡയറക്ടറാണ്. പക്ഷേ ഇതിൽ മാസ് സിനിമകളും നല്ല ഒരു കുടുംബചിത്രവും ഒക്കെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം. കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ്, നല്ല കുടുംബ സിനിമ. ഓഡിയൻസ് എല്ലാം നല്ല എണ്ണ പറഞ്ഞത്. ഏതായാലും പ്രേക്ഷക നിലയിലേക്ക് എനിക്ക് പടം കണ്ടിട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. അല്ല, നല്ല സന്തോഷമുണ്ട്. ഒരു ആക്ടർ എന്ന നിലയിലേക്ക് തിങ്കളാഴ്ച നിശ്ചയത്തിലത്തെ ക്യാരക്ടർ കുവൈത്ത് വിജയനല്ല, പ്രണയവിലാസത്തിലെ രാജീവൻ. എന്തായാലും ഈ രണ്ട് സിനിമയിലെ ക്യാരക്ടറല്ല വേറെ ഇത്. അങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ വേഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ. അപ്പം അത് എൻ്റെ ഭാഗ്യമാണ്. അതായത് ഡയറക്ടർമാരുടെ കഴിവും കൂടിയാണ്. ചാക്കോച്ചനായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പം മാഗ അങ്കലാപ്പായി, വേവിലാതിയായി. പിന്നെ ചാക്കോച്ചൻ വന്ന് ഒരു എന്താ പറയുക, ഒരു സഹോദരനെ പോലെ പലതും പറഞ്ഞു തന്നിട്ട് ചെയ്യിച്ചെടുത്തു. അങ്ങനെ ഇപ്പം ചാക്കോച്ചാന് ശേഷം ചാക്കോച്ചാൻ്റെ കൂടെ വേറൊരു പടത്തിലും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഓവറായിട്ടുള്ള ആക്ഷനൊന്നും ഇല്ല, ഒരു മാസം എന്ന് പറയാൻ പറ്റില്ല. ഒരു സാധാ തിളർമ്മ കാണാം, പിന്നെ ഒരു ടിസ്റ്റ് ഉണ്ട്, ടിസ്റ്റമൊക്കെ അങ്ങനെ ഊഹിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞ ഒരു ടിസ്റ്റ് ഉണ്ട്. പിന്നെ അവസാനം എന്തൊക്കെ കുറ്റം ചെയ്താലും മീൻസ് അവസാനം അതിൻ്റെ ശിക്ഷ കിട്ടുന്ന എന്നൊരു മീൻസ് മെസ്സേജ് ആക്കാം മാക്സിൽ. അപ്പം നല്ലൊരു മൂവ് എല്ലാവരും കാണാൻ പറ്റിയ ഒരു കഴിഞ്ഞതാണ് സംഭവം. ഗംഭീരമായിട്ടുണ്ട്. ഒപ്പം മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും നല്ല തിരക്കഥ, നല്ല ഡയറക്ഷൻ, നല്ലതാണ്. ഇതൊരു ശ്രീപക്ഷ സിനിമയായിട്ട് നമുക്ക് പറയാം. ഇതുവരെ വന്നേക്കുന്ന മലയാളത്തിൽ വന്നേക്കുന്ന ത്രില്ലർ സിനിമകളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി. ഇപ്പോൾ അജയ് വാസുദേവൻ്റെ ആദ്യത്തെ സിനിമ രാജാതിരാജയാണെങ്കിലും ശരി, ഷൈലോക്ക് ആണെങ്കിലും ശരി, മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ശരി, ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ മാസും ബോസും രാജാതിരാജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ വെച്ച് മാസ പരിപാടികളാണ്. അല്ല, എല്ലാം കൊണ്ടും ഒരുപാട് നമ്മൾ ഇത്ര നേരം ഇരുന്ന് സമയം പോലെ അറിഞ്ഞില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കഥ കാണുന്നു. കാരണം പല ടൈപ്പ് കഥകളും നമ്മൾ കണ്ടിട്ടുണ്ടായാലും ഇതുപോലത്തെ ഒരു കഥാപാത്രത്തെയും ഇതുപോലത്തെ ഒരു കഥയും എന്നാണെങ്കിലും ഈ അജയ് വാസുദേവ് സാറിൻ്റെ ആ പടത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം എന്നാണെങ്കിലും മലയാളത്തിലൊരു വെറൈറ്റി ആയി പടം. സൂപ്പറായിട്ടൊരു ഫാമിലി ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. ചാക്കോച്ചൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോളായി ഇപ്പോൾ കൈകാര്യം ചെയ്തേക്കുന്നത്. സാധാരണ സിനിമകളിൽ നിന്നും ഒരു രീതി അല്ലല്ലോ. ഇതിൽ ഗൗരവമേറിയ വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. രജിഷയും അതേ രീതിയിൽ തന്നെ, രണ്ടുപേരും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫാമിലിയായിട്ട് കാണേണ്ട ഒരു പടമാണ്. എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. നല്ല അജയുടെ ഒരു ടച്ചുള്ള നല്ലൊരു പടമാണ്. ഗുഡ് മോർണിംഗ്. പിന്നെ അജയ് ചേട്ടൻ ആണെങ്കിലും ഇപ്പോൾ മാസ് പടങ്ങൾ ചെയ്തിരുന്നൊരു മാസ് പടം തന്നെയാണിത്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കഥയാണ്. ലാസ്റ്റ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായിരിക്കും. പിന്നെ രജിഷയുടെ അഭിനയമാണെങ്കിലും നമ്മൾ ഇത്ര നാൾ കണ്ട രജിഷ അല്ല ഇതിനകത്ത്. നല്ല രീതിക്ക് തന്നെ വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു നിമിഷം പഴയ രജിഷ തന്നെയാണോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു. നല്ലോണം മോഡിഫൈ ചെയ്ത് നല്ല അഭിനയമാണ് അതിനകത്ത്. എന്നാലും കാണാൻ പറ്റും, ഫാമിലിക്ക് കാണാൻ പറ്റുക. അത് നല്ല പടമാണ്. ട്രാക്കുമാരുടെ ഒന്നൊന്നര മാറ്റിലായി പോയി. പിടിയുന്ന അത്ര മാസം അമ്മക്കനെ കുറിച്ച് അത്ര മാസം പടങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും അജയ് ചേട്ടൻ പടമാണോ എന്നുള്ളൊരു മൈൻഡ് വന്നു. കുഴപ്പം, നല്ല പടമാണ്. ചാക്കോച്ചൻ പിന്നെ പറയാനില്ല. ചാക്കോച്ചൻ എല്ലാത്തിലും ഗംഭീരം തന്നെയാണ്. കഥ എഴുതുന്ന ആൾ, അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്ന ആൾ, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുന്ന ആൾ, ആളൊക്കെ എല്ലാവരും പറയണത് അവരെഴുതി വെക്കുന്ന സാധനം ജനങ്ങൾക്ക് മനസ്സിലാകണം. ഇപ്പോൾ ഒരു പല സിനിമയുടെ റിവ്യൂവും അല്ലെങ്കിൽ പല സിനിമ പരാജയപ്പെടാൻ കാരണം എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വികാരനിർഭരമായ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രീകരണമാണ് ഈ പടത്തിൽ ചെയ്തേക്കുന്നത്. സിനിമയായാലും സിനിമയുടെ സൗണ്ടായാൽ പോലും, അല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാൽ പോലും, കഥയായാൽ പോലും, പാട്ടുകളാണെങ്കിൽ പോലും ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാവരും പോയി സിനിമ കാണണം, ഈ പടത്തെ വിജയിപ്പിക്കണം. ഇങ്ങനെയുള്ള പടങ്ങളാണ്. ഡയറക്ഷൻ തന്നെ ഒത്തിരി ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ്. നിങ്ങളെല്ലാവരും പോയി കാണണമെന്നാണ് അഭിപ്രായം. അത്ര പടത്തെ പറ്റിയിട്ടല്ല പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഈ പടം ഒരു കഥയെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഈ പടം കാണുമ്പോഴോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ പടത്തെപ്പറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും അവരൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ആ മൈൻഡ് സെറ്റ് എന്നാണെന്നും നമുക്ക് ചില സിനിമ കാണുമ്പോഴേ മറക്കാനാവാത്ത കുറേ സീനുകളുണ്ട്. അങ്ങനെ കുറച്ച് സീനുകൾ എടുക്കാനല്ല, ആ സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സംവിധായകൻ്റെ കഴിവ് ഭയങ്കരമാണ്. നമുക്ക് അജയ് വാസു സാറിൻ്റെ കഴിവുകൾ അറിയാമല്ലോ. ആ രീതിയിലാണ് സിനിമ പോകുന്നത്.